ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ്. സിമ്പിൾ, നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ, ഒരു കോളേജിലോ ഓഫീസിലൊക്കെ നമുക്ക് പോകുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ സാധാരണ പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇന്നൊരു സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹോംമെയ്ഡ് ആയിട്ടുള്ള സോപ്പാണ്. നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ അങ്ങനെ ഒന്നും തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ടൈനി ബംസ് മാറാനും അങ്ങനത്തെ കാര്യത്തിനെല്ലാത്തിനും വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹോംമെയ്ഡ് ആയിട്ടുള്ള സോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്ത് നല്ലോണം ക്ലെൻസ് ചെയ്യുന്നുണ്ട് ഫേസ്. അപ്പം ഇത് ഭയങ്കരമായിട്ട് ഫോം ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നതോ ഫ്രാഗ്രൻസ് ഉള്ളതോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇത് പിമ്പിൾസ് മാറാനും പിഗ്മെൻറ്റേഷൻസ് മാറാനും ഡാർക്ക് സ്പോട്സിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോപ്പാണ്. ഹോംമെയ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഞാനത് യൂസ് ചെയ്ത് നല്ലോണം എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഫേസ് ഇവിടെ നന്നായിട്ട് ക്ലെൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അധികം ഭയങ്കര ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ നമ്മളിന്ന് യൂസ് ആക്കുന്നില്ല കേട്ടോ. വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ആക്കിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ആയുറിൻ്റെ ടോണറാണ്. അപ്പോൾ പ്ലമ്മിൻ്റെതോ നിങ്ങളുടെ കയ്യിലുള്ള ടോണർ ഏതാണോ അത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂസ് ചെയ്ത് അത് യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നപ്പോൾ അപ്പം ഞാൻ എന്തേ കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടനൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടോണർ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്നവരൊക്കെയാണ്, ക്ലാസ്സിന് കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇട്ട് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം കൊടുക്കുക. അപ്പോൾ ടോണർ ഇതേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് നേരം നമ്മൾ അതൊന്ന് സ്കിന്നിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ടൈം കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ആ നേരം നമുക്ക് വേറെ ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ലിപ്പിനെ നമുക്കൊന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ ലിപ് ബാമാണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ലിപ്പ് കൂടെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ടോണർ ആ ഒരു ടൈമിലേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മോയ്സ്ചറൈസിംഗ് ആണ്. അപ്പോൾ മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് മാമാ എർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം കുറച്ച് എൻ്റെ കയ്യിൽ എടുക്കുന്നുണ്ട്. ഇത്ര എടുത്തിട്ടുണ്ട്, ജനധാരാളമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഏതാണോ അത് നിങ്ങളെടുത്ത് അത് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ അത്തിച്ചക്ക ഉണ്ടല്ലോ അതുപോലെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ആപ്പിളിൻ്റെയൊക്കെയാണ്, ആപ്പിൾ സിഡർ വിനെഗറിൻ്റെയൊക്കെയാണ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്യണമെന്നാണ്. പ്രൈമർ നമ്മളിപ്പോൾ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷനോ നല്ലൊരു ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രൈമർ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം നമ്മൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒരു ഷീൽഡായിട്ട് നമ്മുടെ പ്രൈമർ വർക്ക് ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് പ്രൈമർ വേണ്ടാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ സൺസ്ക്രീനോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രൈമർ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹുദ ബ്യൂട്ടീൻ്റെ പ്രൈമറാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട്, വളരെ കുറച്ചെടുത്തിട്ട്. ദേ നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ടൈറ്റനാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച്
കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതേ ഇവിടെയാണ്. കാരണം നമ്മൾ ഓയിൽ പ്രൊഡക്റ്റ് നമ്മുടെ ഇവിടെ ആയിരിക്കും കുറച്ച് ഓയിൽ ആയിട്ട് ഇരിക്കുക, അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും നോസിൻ്റെ പോർഷനിലൊക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഓപ്പൺ പോസ് കാണത്തില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൈമർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ പ്രൈമറും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ പുറത്ത് ഒരു എന്താ പറയുക, പുറത്തൊക്കെ പോകുന്നവരാ, വെയിലൊക്കെ നല്ലോണം കൊള്ളും, നിങ്ങൾ ക്ലാസ്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ, ബസ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ, ബസ്സിലാണെങ്കിലും സ്കൂട്ടിലാണെങ്കിലും എന്താണെങ്കിലും, നിങ്ങളൊരു സൺസ്ക്രീന് മറന്നു പോകരുത്. അപ്പം ഞാനിവിടെ രണ്ട് സൺസ്ക്രീനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ന്യൂട്രിജനിൻ്റെ സൺസ്ക്രീനാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ, കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടും. നെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഒരു ചാമോമൈൽ ആൻഡ് വൈറ്റിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഇതും നല്ല അടിപൊളിയാണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിച്ചിരുന്നത് ഇതാണ് കേട്ടോ. അപ്പം അതും അത്യാവശ്യം എടുക്കുക. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ ഒരു കാരണവശാലും നിങ്ങൾ പിശുക്ക് വെക്കരുത്, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പം ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. SPF 50 ഉണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല സൺസ്ക്രീൻ ആണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ വലുതായിട്ട് അങ്ങനെ ഇല്ല, നല്ലൊരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ അത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൺസ്ക്രീൻ ഇട്ടിട്ട് നിങ്ങൾ ഒത്തിരി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കരുത്, നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് താനെ നമ്മുടെ സ്കിന്നിലോട്ട് ബ്ലെൻഡായി പോകണം. അങ്ങനെ ഒരു ഇത് കൊടുക്കുക കേട്ടോ. അതായത് ആ നമുക്കിങ്ങനെ ഫുൾ നമ്മളൊരു ഇങ്ങനെ എന്താ വാരി ഇങ്ങനെ പത്തത്തില്ലേ, അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് കൂടുതൽ ബ്ലെൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കേട്ടോ. കാരണം അത് നമുക്കൊരു സണ്ണിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡായിട്ട് നിൽക്കുന്ന പോലെ, അതാണ് നമ്മുടെ ടാൻ ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ കൂടുതൽ നിങ്ങളെ ബ്ലെൻഡ് ചെയ്യേണ്ട. എനിക്ക് ഈ ക്യാമറയിൽ കൂടി നല്ലോണം കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒരുപാട് ബ്ലെൻഡ് ചെയ്യേണ്ട, എന്നാലും കട്ട പിടിച്ച് നിൽക്കുന്ന ആ ഒരു പോർഷനിലേക്ക് നന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ബാക്കി അത് താനെ ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട് വിടുക കേട്ടോ. ഇതിൻ്റെ മൂക്കുത്തിയുടെ അവിടേക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഭയങ്കര പുട്ടി അടിച്ച മാതിരി ഉണ്ടല്ലേ, അപ്പം അത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അല്ലാട്ടോ, ഇത് ബ്ലെൻഡ് ആയിട്ട് വരുമ്പോഴേക്കും കറക്റ്റ് ആയിക്കോളും. സൺസ്ക്രീൻ നമ്മൾ ഇത്രയെങ്കിലും ഇടണമെന്നാണ്, കാരണം നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് എന്തിനാണ്, നമ്മുടെ ടാനൊന്നും അടിക്കാതെ നമ്മളെ സ്കിന്ന് നല്ല ഇതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ അത്യാവശ്യം ഇത്രയും ഇട്ട് കൊടുക്കുക. അത് നല്ല പുട്ടി അടിച്ച മാതിരി ഇരിപ്പുണ്ട്, മൈൻഡ് ആക്കണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും റെഡി ആയിക്കോളും. ഓക്കെ, അപ്പം അതേ നമ്മൾ സൺസ്ക്രീൻ എല്ലാം സെറ്റാകാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്, നമ്മൾ സ്കിന്നുമായിട്ട് നല്ലോണം അത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐബ്രോസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോയിട്ട് പോകാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലുണ്ട്. ജസ്റ്റ് ഒന്ന് ഔട്ടർ ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് നമ്മളിതേ ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലുകൊണ്ട് അകത്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് കേട്ടോ. അതായത് ബ്ലൂ ഹെവൻ്റെ ഇതിട്ട് തന്നെ ഞാൻ ഫുള്ളും ചെയ്യാറില്ല, ഒരു വേറൊരു ഐബ്രോ പെൻസിലിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ടർ ലൈൻ വരച്ച് കൊടുത്ത് ഷേപ്പാക്കി വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ ബ്ലൂ ഹെവൻ്റെ കൊണ്ട് ഫില്ല് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഐബ്രോസ് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് രസമായിട്ടിരിക്കും കേട്ടോ. അപ്പം എന്ത് ചെയ്താൽ നമുക്ക് ഇനി ഐബ്രോസ് സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് സ്ട്രെയിൻ കൊടുക്കരുത്. ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇതായിട്ടിരിക്കും കേട്ടോ. അതായത് ഭയങ്കര വരച്ച മാതിരി ഇരിക്കും. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാണ്ട് ലൈറ്റായിട്ട് നമ്മൾ ഇവിടെയും കൂടെ സപ്പോർട്ട് ചെയ്ത് വെക്കുമല്ലേ, അപ്പോൾ വലിയ കുഴപ്പം കാണില്ല. ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ പ്രത്യേകിച്ച് സ്ട്രെയിൻ കൊടുക്കാണ്ട് നൈസായിട്ട് വേണം നമ്മൾ വരച്ച് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഔട്ടർ ലൈൻ വരച്ചിട്ടുണ്ട് കണ്ടോ. ഔട്ടർ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടോ. അപ്പോൾ ഇവിടെ കൂടി നമുക്കിനി ഔട്ടർ ലൈൻ വരച്ച് കൊടുക്കാം. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഷേപ്പ് അനുസരിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് അനുസരിച്ച് വരച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഐബ്രോസിൻ്റെ ലെവൽ കുറച്ചുകൂടി ഇതാക്കണം, മീൻസ് നിങ്ങൾക്ക് ഇവിടെ പൊക്കം പൊക്കി വരയ്ക്കണം, സ്ക്വയറായിട്ട് വേണം, അതൊക്കെ നിങ്ങളുടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം അതേ നമ്മൾ രണ്ട് ഐബ്രോസും ജസ്റ്റ് നമ്മളൊന്ന് ഔട്ടർ ലൈൻ മാത്രം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അകത്ത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ എടുക്കുന്നത് ഓക്കെ ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ഗ്രേ ആണ് കേട്ടോ. അപ്പം ഇതുകൊണ്ട് നമ്മൾ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത് ഇവിടെ ഐബ്രോസ് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു സ്പൂലി ഉണ്ട് കേട്ടോ. അപ്പം ഇതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രോ ചെയ്ത് നല്ല ഡിഫൈൻ ആയിട്ട് കൊടുക്കുക.
ഓക്കെ, അപ്പൊ നമ്മുടെ ഐബ്രോസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസീലർ ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിൾ ഡെയിലി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഐ ഷാഡോ നമുക്ക് സെറ്റ് ചെയ്യാം. വളരെ ലൈറ്റായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ലയൺ ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാനൊരു ഈ ഷെയ്ഡാണ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഷിമ്മറി കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ വലുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയൊന്നും തോന്നുന്നില്ല. എനിക്ക് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഐ ഷാഡോ ഇപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചൊക്കെ മതിയല്ലേ. ഭയങ്കര ഓവറായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐലൈനറാണ്. അപ്പോൾ ഐലൈനറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഇടയായിട്ട് മേടിച്ചതാണ്. നല്ലൊരു ഐലൈനറാണ്, പെൻ ഐലൈനറാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈസിലി നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. സപ്പോർട്ട് എനിക്ക് തോന്നുന്നു മറ്റ് സാധാ നമ്മുടെ ലാക്മി പോലുള്ള സാധാ ബോട്ടിലില്ലേ, അതായത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡാസിലറിൻ്റെ കുഞ്ഞു ബോട്ടിലാണ്. ഇതേതില്ലേ, ഇതാണ് ഞാൻ സാധാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോഴേക്കും ഇതിനെ കാട്ടിലും നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വിയർക്കുന്നുണ്ട്, ഫാനില്ലാതെ. ഫാൻ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം, അതുകൊണ്ട് ഞാൻ ഫാൻ ഇടാത്ത കാരണം നല്ലോണം വിയർക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഐലൈനർ ഞാനിവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ താഴെ ഒന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് മുകളിൽ സിമ്പിൾ, ഏറ്റവും എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളായിട്ട് ഞാൻ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ താഴെയൊന്നും വരയ്ക്കുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാനിവിടെ ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ആക്കുന്നില്ല. നെക്സ്റ്റ് ഇതേ നമുക്കിനി ഒരു മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഒന്ന് വിടർന്നിരിക്കുകയും നമുക്കൊരു ഫേക്ക് ലാഷസ് വെച്ച ഒരു എഫക്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോ ഫോർ ഇറ്റ്. ഇതൊരു മെയ്ബെലിൻ്റെ ഹൈപ്പർ കൾ മസ്കാരിയാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസിന്റെ മസ്കാരിയും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ഇഷ്ടം പോലെ മേടിക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് മിക്സ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അതായത് രണ്ട് കളറ് നമുക്ക് മിക്സ് ചെയ്ത് ഒരു പുതിയൊരു കളറിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ലിപ്സ്റ്റിക്ക് അങ്ങനെ കൊണ്ടുവരാനാണ് നോക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചിരുന്നില്ലേ, ഇത് ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടമായില്ല. ഇത് ഞാൻ സ്മിറ്റണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അതേ കണ്ട ഇങ്ങനത്തെ ഈ ഒരു കളറാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ ഇത് മിക്കവർക്കും ഒന്നും ചേരും തോന്നില്ല. ഇത് മറ്റ് നമ്മുടെ മദാമകളൊക്കെ ആണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു കളറാണ്. അല്ലാണ്ട് എനിക്കിത് ഇഷ്ടമായിട്ട് എനിക്കിത് ഇട്ടിട്ട് ഒട്ടും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ചേരുന്നില്ല. അപ്പോൾ മോയ്സ്ചറൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഇടാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് എടുക്കുവാണ്. ഓക്കെ, കണ്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചുണ്ട് തന്നെ കാണാൻ പറ്റത്തില്ലല്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇനി ഒട്ടും ഇഷ്ടമായിട്ടില്ല ഇത്. നമുക്ക് ചുണ്ടില്ലാത്ത ഇപ്പം മറ്റേ റീൽസിലൊക്കെ ഉള്ള എഫക്റ്റ് ഉണ്ടല്ലോ, ചുണ്ട് ഇങ്ങനെ എറിച്ച് നിൽക്കത്തില്ലേ, അങ്ങനത്തെ ഒരു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതേ ഞാൻ അതിങ്ങനെ വെച്ച് കൊടു അതിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇഷ്ടമുള്ള കളറ് ഏതാ, എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് കൊണ്ടാണ് അതിനെ ബ്ലെൻഡ് ചെയ്ത് ഒരു പുതിയ ഒരു ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു മെറൂൺ റെഡ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മിക്സാക്കുക. അപ്പോൾ ഇത് ഇതാണ് ബ്ലെൻഡ് ചെയ്തിടുമ്പോൾ ഈ ഒരു കളറിലാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതല്ല കേട്ടോ ആക്ച്വൽ കളറല്ല നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണുന്നത്. ക്യാമറയിൽ ഒരു ന്യൂഡിഷ് കളർ പോലെ തോന്നില്ലേ, സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്കാണ്. അതായത് മറ്റേത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും ഒരു പിങ്കിഷ് കളറാണ് കിട്ടുന്നത്. ക്യാമറയിൽ വേറൊരു കളറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി പൊട്ടുകൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം ഇവിടെ കുറച്ച് റെഡ് പൂക്കളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പൊട്ടുകൂടെ കൊടുത്ത് നമ്മുടെ ലുക്ക് പൊട്ടും ഇയറിങ്സൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ലുക്ക്
കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് സ്റ്റോറി ഒക്കെ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വലിയ വലിയ വലുതായിട്ട് ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ആക്കിയിട്ടില്ല. എന്നാലും നമുക്കൊരു മേക്കപ്പ് ഫിക്സർ കൂടെ കൊടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വന്നിട്ട് ഹുദ ബ്യൂട്ടിൻ്റെ ആണ് കേട്ടോ, നല്ലൊരു മേക്കപ്പ് ഫിക്സർ ആണ്. ഓക്കെ, അപ്പൊ ദേ നമ്മുടെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് പൊട്ടുകൂടി വെച്ചിട്ട് ലാസ്റ്റത്തെ ലുക്ക് നോക്കാം. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി അധികം പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ആക്കിയിട്ടില്ല. വളരെ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ട് നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ ഒരു കോളേജ് ലുക്കോ അല്ലെങ്കിൽ കോളേജിലോ ഓഫീസിലോ ഒക്കെ പോകാൻ പറ്റുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതിരിക്കും ചാച്ചാ.